നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് റിലീസായ ഭ്രമം എന്ന സിനിമയുടെ വിലയിരുത്തലാണ് ഈ വീഡിയോയിലൂടെ നടത്തപ്പെടുന്നത്. പൊതുവേ ബോളിവുഡ് സിനിമകളിൽ ആട്ടവും പാട്ടും ഗ്ലാമറും ഒക്കെ അതിപ്രസരം തീർക്കുകയാണ് പതിവ്. അതിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു ബോളിവുഡ് സിനിമയായിരുന്നു 2018 പുറത്തിറങ്ങിയ അന്ധാധുൻ. വലിയ തോതിൽ നിരൂപക പ്രേക്ഷക പ്രശംസ ലഭിച്ച ചിത്രമായിരുന്നു അന്ധാധുൻ. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ട്വിസ്റ്റുകളും ടേണുകളുമായി വിസ്മയിപ്പിച്ച ബോളിവുഡ് ചിത്രമാണ് അന്ധാധുൻ. കഥയിലെയും ട്രീറ്റ്മെൻറ്റിലെയും പുതുമയും അഭിനേതാക്കളുടെ തകർപ്പൻ പ്രകടനവും അന്ധാധുനെ വൻ വിജയമാക്കി തീർത്തു. മികച്ച ഫീച്ചർ ഫിലിം, മികച്ച നടൻ, മികച്ച തിരക്കഥ എന്നിങ്ങനെ 3 ദേശീയ അവാർഡുകളും ആ ചിത്രത്തെ തേടിയെത്തി. ഈ ചിത്രത്തിന് ഒന്നിലധികം ഭാഷകളിൽ പുനർനിർമ്മിതിയുണ്ടായി. അതിൻ്റെ മലയാളം വേർഷനായി എത്തിയ ചിത്രമാണ് ഭ്രമം. ബ്ലാക്ക് കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിലെ സിനിമയാണിത്. പിയാനിസ്റ്റായ റെയ് മാത്യുവിൻ്റെ ജീവിതകഥയാണ് ഭ്രമം പറയുന്നത്. ഫോർട്ട് കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. അന്ധനായ പിയാനിസ്റ്റ് എന്നതാണ് റെയ് മാത്യുവിൻ്റെ ആ നഗരത്തിലെ മേൽവിലാസം. എന്നാൽ അന്ധത എന്നത് അയാൾ സ്വയം എടുത്തണിഞ്ഞ ഒരു മാസ്കാണ്. അന്ധനെന്ന മേൽവിലാസത്തിന് ലഭിക്കുന്ന സഹതാപവും സൗകര്യങ്ങളും അവസരങ്ങളുമൊക്കെ അയാൾ പരമാവധി ചൂഷണം ചെയ്യുകയാണ്. പണം സമ്പാദിച്ച് യൂറോപ്പിലേക്ക് പറക്കണം, അവിടെ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കണം എന്നൊക്കെയാണ് അയാളുടെ സ്വപ്നം. സ്വന്തം ജീവിതം പരീക്ഷണമാക്കിയ റേ മാത്യൂസ് എന്ന ഗായകൻ്റെ റോളാണ് നായകൻ പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിക്കുന്നത്. ഒരു കോൺവെൻറ്റിൻ്റെ വീട്ടിലാണ് അയാളുടെ താമസം. സംഗീതത്തിലെ കഴിവുകൊണ്ട് തനിക്കറിയാവുന്നവരെയൊക്കെ കയ്യിലെടുക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരപകടം വഴിയായി റേ മാത്യൂസ് എന്ന ആ മനുഷ്യൻ സിന്ധ്യ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. പെട്ടെന്ന് തന്നെ സിന്ധ്യയ്ക്ക് ഇയാളോട് താല്പര്യം തോന്നുന്നു. സിന്ധ്യയുടെ അച്ഛൻ നടത്തുന്ന റെസ്റ്റോറൻറ്റിൽ സംഗീതം അവതരിപ്പിക്കാൻ റേയ്ക്ക് അവസരം ലഭിക്കുന്നു. ഒന്ന് മറ്റൊന്നിന് വഴിവെക്കും എന്നതുപോലെ റേ അവിടെ വെച്ച് പഴയകാല സിനിമാ നടനായ ഉദയകുമാറിനെ പരിചയപ്പെടുന്നു. ഉദയകുമാർ റേയെ തൻ്റെ വിവാഹ വാർഷികത്തിൽ ഭാര്യ സിമിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നതിനായി ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നു. ഒരു അന്ധനായ സംഗീതജ്ഞൻ എന്നതിൽ അപ്പുറത്തേക്ക് യാതൊരു പ്രത്യേകതകളും ഇല്ലാതിരുത്ത റേയുടെ ജീവിതം ഉദയകുമാറിൻ്റെ ഫ്ലാറ്റിലെത്തുന്നതോടുകൂടി മാറി മറിയുകയാണ്. അവിടെ വെച്ച് റേ യാദൃച്ഛികമായി ഒരു ക്രൈമിന് സാക്ഷിയാകുന്നു. പിന്നെ അങ്ങോട്ട് റേയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ ഘോഷയാത്രയാണ്. തീർത്തും നിർദോഷമെന്ന് അയാൾ കരുതിയിരുന്ന ആ കൺകെട്ടുകളി അയാൾക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുകയാണ്. ഉദയകുമാറിൻ്റെ ഫ്ളാറ്റിലെത്തിയതിന് ശേഷം നടക്കുന്ന സംഭവവികാസങ്ങളാണ് ചിത്രത്തിൻ്റെ ഉദ്വേഗഭരിതമായ കഥയ്ക്ക് വഴിവെക്കുന്നത്. മെല്ലെ തുടങ്ങുന്ന ചിത്രം നായകനെയും അയാളുടെ ചുറ്റുപാടുകളെയും അവതരിപ്പിച്ച് പ്രധാന ഭാഗങ്ങളിലേക്ക് എത്താൻ സമയമെടുക്കുന്നുണ്ട്. എന്നാൽ ഈ കടമ്പ കടന്നു കഴിഞ്ഞാൽ റേ തനിക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും പ്രേക്ഷകർ. റേ മാത്യു എന്ന കഥാപാത്രത്തെ പൃഥ്വിരാജാണ് അവതരിപ്പിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ മികച്ച പ്രകടനത്തിലൂടെ സിനിമയിലുടനീളം രസച്ചരട് മുറിയാതെ പിടിച്ചു നിൽക്കുന്നുണ്ട്. തന്നാലാവും വിധം കഥാപാത്രത്തോട് നീതി പുലർത്താൻ പൃഥ്വി ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അന്ധനായ ഒരാളുടെ ശരീരഭാഷകളിൽ ആയുഷ്മാൻ ഖുറാന കാഴ്ചവെച്ച ആ കൈയടക്കം ചിലയിടങ്ങളിൽ പൃഥ്വിക്ക് നഷ്ടമാകുന്നുണ്ട്. റേയുടെ കാമുകിയായ സിന്ധിയായി വേഷമിടുന്ന ഉത്തരേന്ത്യൻ നടി റാഷി ഖന്ന ലിപ്സിംഗിനായി ബുദ്ധിമുട്ടുന്നതൊഴിച്ചാൽ പൊതുവെ മോശമില്ലാത്ത പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ചിത്രത്തിൻ്റെ ആവേശം ചോരാതെയിരിക്കാൻ പൃഥ്വിരാജിനോളം തന്നെ പ്രാധാന്യമുണ്ട് മമത അവതരിപ്പിക്കുന്ന സിമി എന്ന കഥാപാത്രത്തിന്. ചൂടുചോരയുടെ ഗന്ധമുള്ള കൊലപാതകം കൺമുമ്പിൽ അരങ്ങേറിയപ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയും ഒരു ക്രൂരകൃത്യം മറച്ചു പിടിക്കാൻ ഒന്നിലധികം ക്രൈമുകളിൽ ഏർപ്പെടുകയും ആ വേളകളിൽ ഒന്നിൽ പോലും പശ്ചാത്താപത്തിൻ്റെ തരി പോലും മുഖത്ത് തെളിയുകയോ ചെയ്യാത്ത സ്ത്രീയാണ് ഉദയകുമാറിൻ്റെ ഭാര്യ സിമി. തന്നേക്കാൾ പ്രായമുള്ളയാളെ പ്രണയിച്ച് വിവാഹം ചെയ്ത സിമി നിഗൂഢതകളുടെ ഒരു ഭണ്ഡാരമാണ്.
ചിത്രത്തിൽ ഭേദപ്പെട്ട പ്രകടനമാണ് മമത മോഹൻദാസ് കാഴ്ചവെക്കുന്നത് എങ്കിലും ഹിന്ദി സിനിമയിലെ അവതരണത്തിനൊപ്പമായോ എന്ന ശങ്ക ഒരുപക്ഷെ പ്രേക്ഷകർക്കുണ്ടാകാം. ഉണ്ണി മുകുന്ദനും മുഴുനീള കഥാപാത്രമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ. വഞ്ചകിയായ ഭാര്യയുടെ പോലീസുകാരൻ കാമുകനായി വേഷമിടുന്നത് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദൻ അവതരിപ്പിക്കുന്ന CI അഭിനവ് മേനോൻ ഒരു വില്ലൻ എന്നതിനപ്പുറത്തേക്ക് ചിത്രത്തിൽ ഡാർക്ക് ഹ്യൂമർ കൊണ്ടുവരുന്ന കഥാപാത്രങ്ങളിലൊന്നാണ്. ഈ ഡാർക്ക് ഹ്യൂമർ ചിത്രത്തിലുടനീളമുണ്ട്. ഇതുവരെയും പോസിറ്റീവ് റോളുകളിൽ കണ്ട് പരിചയിച്ച മമത മോഹൻദാസ്, ഉണ്ണി മുകുന്ദൻ എന്നിവർക്ക് നെഗറ്റീവ് റോളുകൾ നൽകി എന്നതാണ് ഈ സിനിമയിൽ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയും ഒരു ചുവടുവയ്പ്പും. മുൻകാല നായകൻ്റെ റോളിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നടൻ ശങ്കറാണ്. ഉദയകുമാറായി ശങ്കറാണ് അഭിനയിച്ചത്. 80s നായിക നായക വസന്തത്തിന് മേമ്പൊടിയായി ഏതാനും രംഗങ്ങളും ഭ്രമം സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം നടി അനന്യ മലയാള സിനിമയിൽ ഈ സിനിമയിലൂടെ മടങ്ങിയെത്തുകയാണ്. പോലീസുകാരൻ്റെ ഭാര്യയുടെ റോളാണ് അനന്യ ചെയ്തിട്ടുള്ളത്. രണ്ടാം പകുതിക്ക് ശേഷം വരുന്ന അവയവ കച്ചവടക്കാരനായ ഡോക്ടർ സ്വാമിയായി ജഗദീഷും സഹായിയായ സ്ത്രീയായി സ്മിനുവും എത്തുന്നു. നടൻ ഷൈൻ ടോം ചാക്കോ അതിഥിവേഷത്തിലുണ്ട്. SI സോമനായി സുധീർ കരമന അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിലെ പൊതുവെ അഭിനേതാക്കളുടെ പ്രകടനങ്ങൾ അവരവരുടെ ഭാഗങ്ങൾ നന്നാക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ചിത്രത്തിലെ ഡയലോഗുകളിൽ അല്പം നാടകീയത അനുഭവപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തീർത്തും അനാവശ്യമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ കയറി വരുന്ന തമാശയും പലയിടത്തും ഫലിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. രവി കെ ചന്ദ്രൻ്റെ ക്യാമറ വർക്ക് ചിത്രത്തിന് അനുയോജ്യമാണ്. ജസ് ബിജോയുടെ സംഗീതം അദ്ദേഹത്തിൻ്റെ മുൻകാല ഹിറ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഇതത്ര അങ്ങോട്ട് ശരാശരിയിൽ ഒതുങ്ങി എന്ന് പറയേണ്ടി വരും. രവി കെ ചന്ദ്രൻ ആദ്യമായി സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് ഭ്രമം. ഛായാഗ്രഹണവും സംവിധാനവും അദ്ദേഹം തന്നെയാണ്, രവി കെ ചന്ദ്രൻ തന്നെയാണ്. ശരത് ബാലൻ്റേതാണ് തിരക്കഥയും സംഭാഷണവും. ശ്രീകർ പ്രസാദ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു. അന്ധാധുൻ കാണാത്തവർക്ക് ഭ്രമം നല്ലൊരു അനുഭവമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഹിന്ദിയിൽ നിന്ന് വന്ന ചിത്രത്തിൻ്റെ മലയാളി ഫ്ലേവർ ഒരു പക്ഷേ അന്ധാധുൻ കണ്ടവരെയും ആ ഒരു പ്രത്യേകത കൊണ്ട് ഈ ഭ്രമം ആകർഷിച്ചേക്കാം. അതൊരു പോസിറ്റീവ് വശമാണ്. ഒറിജിനലിൽ നിന്നും അതേപടി പകർത്തിയ ചില രംഗങ്ങൾ ഭ്രമത്തിൽ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ന്യൂനതയാണ്. ടെക്നിക്കൽ വശങ്ങൾ, താരങ്ങളുടെ അഭിനയം എന്നിവയെല്ലാം മികച്ചു നിൽക്കുമ്പോഴും എവിടെയൊക്കെയോ റീമേക്കിങ്ങിനോട് നീതി പുലർത്താൻ ഭ്രമത്തിന് കഴിഞ്ഞോ എന്ന് സംശയമുണ്ട്. കേരളത്തിലെ ചുറ്റുപാടുകളോടും ഇവിടുത്തെ സിനിമ അഭിരുചികളോടും പല രംഗങ്ങളും ചേർന്ന് നിൽക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാന പോരായ്മ. കഥാഗതിയോട് ഇണങ്ങുന്ന രീതിയിൽ തമാശകളും ഹാസ്യാത്മകമായ സമീപനങ്ങളും തിരക്കഥയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് അത്രയങ്ങ് ഫലം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. പൂനെയിൽ പ്രധാനമായും ചിത്രീകരിച്ച ആകാശ് എന്ന ബോളിവുഡ് നായകൻ്റെ പരിസരം ഫോർട്ട് കൊച്ചിയിലെ റേ മാത്യൂസിൻ്റെ ജീവിത പശ്ചാത്തലമായി മാറുമ്പോൾ അതുമായി താതാത്മ്യമുള്ള എന്നാൽ മലയാളത്തിന് അന്യമെന്ന് തോന്നുന്ന ചില കാഴ്ചകൾ ഒരുക്കാനായിട്ട് ഭ്രമം ഒരുക്കിയിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത് വലിയൊരു പോസിറ്റീവ് വശമാണ്. പൊതുവെ മലയാളത്തിൽ നിന്നും അന്യഭാഷയിലേക്ക് റീമേക്ക് ചെയ്യുന്ന സിനിമകളുണ്ടാവുകയും അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും അന്യഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്ന സിനിമകൾ കുറവാണ്. അതിൻ്റെ വിജയസാധ്യതയും സംശയത്തിലുള്ളതാണ്. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ സിനിമ എടുത്തു എന്നുള്ളത് ഒരു സാഹസികമായ ഒരു ചുവടുവയ്പ്പാണ്. അതിന് അവരെ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം മലയാളികൾ പൊതുവെ അന്യഭാഷാ ചിത്രങ്ങൾ കാണുന്നവരായ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അന്യഭാഷാ ചിത്രങ്ങൾ ഇവിടെ റീമേക്ക് ചെയ്യാത്തത്. ചില നല്ല മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുവാൻ സിനിമയ്ക്ക് സാധിച്ചു എന്നത് ഒരു വലിയ കാര്യമാണ്. ഈ കാലത്ത് മൂല്യങ്ങളിൽ വലിയ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു കാര്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. AP ഇൻ്റർനാഷണൽ, വയാക്കോം 18 സ്റ്റുഡിയോസ് എന്നിവർ സംയുക്തമായാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഭ്രമം ആമസോൺ പ്രൈമിൽ 2021 October 7 റിലീസ് ചെയ്തു. ഈ ചിത്രത്തിൻ്റെ മുന്നണി
പിന്നണി പ്രവർത്തകർക്കെല്ലാം അഭിനന്ദനങ്ങൾ നേരുന്നു. ഈ ചിത്രത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നല്ല നമസ്കാരം.